അഹദവൻ തൻ്റെ തിരുദോദർ കഴിക്കുന്ന പരലോകം തന്നിലുള്ള മംഗലം അതിമോദത്തോടെ അതിൽ കൂടുവാൻ എന്നിൽ വിധിയാക്കി തരണമേയാക്കരീം വിധിയാക്കി തരണമേയാക്കരീം അഹദവൻ തൻ്റെ തിരുദോദർ കഴിക്കുന്ന പരലോകം തന്നിലുള്ള മംഗലം അതിമോദത്തോടെ അതിൽ കൂടുവാനെന്നിൽ വിധിയാക്കി തരണമേയാക്കരീം വിധിയാക്കി തരണമേയാക്കരീം മുത്തുനബിൻ്റെ ഉമ്മത്തുകളായി എത്തിടുവാൻ വിധിയാക്കല്ലാ ചീത്ത മനസ്ഥിരിക്കാരുടെ വലയിൽ എന്നെ നിവട്ടും വീത്തല്ല സത്യവഴി ദീനുത്തമ മാർഗമിൽ ചേർത്തിടുവാൻ വിധിയാക്കല്ലാ അല്ല അവൻ തിരുസന്നിധിയിൽ ജിബിരീല് നടത്തിക്കും അന്ത്യമനെ ബിൻഡാതൃപ്പ കല്യാണമേ അവസാന നിമിഷത്തിൽ നീമ നിറവേറ്റി അതിലെന്നെ ചേർക്കാൻ വീതിയാക്കണേ ിയമുള്ള സഹോദരങ്ങളെ ബഹുമാനപ്പെട്ട അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു തആല അൻഹു സയ്യിദുനാ സഅദ് റളിയല്ലാഹു തആല അൻഹു കൂടെ കടന്നു പോകുമ്പോ രണ്ടുപേരും ഒരുമിച്ചിരുന്നു കൊണ്ട് വർത്തമാനം പറയുമ്പോ ആ കൂട്ടത്തിൽ അവിടെ നിന്ന് സഅദ് റളിയല്ലാഹു തആല അൻഹു അലിയോട് പറയുന്നു അലിയേ നാല് കാര്യങ്ങൾ ഒരാൾ അവരുടെ ജീവിതത്തിൽ കൊണ്ടുവന്നാൽ അത് നമുക്ക് വേണ്ടിയിട്ടുള്ളതാണ് അത് മറ്റൊരാൾക്ക് വേണ്ടിയിട്ടുള്ളതല്ല അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങൾ പഠിച്ചു മനസ്സിലാക്കണേ അവിടുന്ന് ഒന്നാമതായി പറഞ്ഞു കൊടുക്കുന്ന കാര്യം ഏതെന്നറിയോ അത് ജീവകാരുണ്യത്തെ പറ്റിയാ അല്ലാഹുവേ അല്ലാഹുവിൻ്റെ ഹബീബ് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിറഞ്ഞിരിക്കുന്ന സ്വഹാബത്തിനോട് പറഞ്ഞു കൊടുക്കുന്നു സ്വഹാബാ ഞാൻ ഒരു പ്രവാചകന്റെ കഥ ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാ ഒരു പ്രവാചകന്റെ കഥ നിങ്ങൾക്ക് ഞാൻ പഠിപ്പിച്ചു തരാ എന്ന് പറഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ട ആദരവായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു കൊടുക്കും ആരുടെ കഥ എന്നറിയോ ബഹുമാനപ്പെട്ട നബിയുല്ലാഹി യഖൂബ് യഖൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കഥയാണ് യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം വീടിന്റെ ഉള്ളിൽ ഇരിക്കുമ്പോ യാക്കൂബ് നബിയുടെ ചാരത്തേക്കാരാ കടന്നു വരുന്നതെന്നറിയോ പടച്ചവനെ അല്ലാഹുവിന്റെ മാലാകമാരിൽ ക്യാപ്റ്റനായ മലക്കു ജിബ്രീൽ കടന്നു വരികയാണ് കടന്നു വന്നിട്ട് അല്ലാഹുവിന്റെ പ്രവാചകനോട് ചോദിക്കുന്ന ചോദ്യം അറിയോ ഈ ഒരു ചരിത്രം നമ്മൾ ഇവിടെ നിന്ന് കേട്ടുകൊണ്ട് കടന്നു പോകാനല്ല എന്റെ പെങ്ങളെ പ്രിയമുള്ള ബാപ്പമാരെ നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ തറപ്പിക്കാനുള്ള ചരിത്രമാ എന്തേ പറയുന്ന എന്നറിയോ നബിയേ നിങ്ങളുടെ കണ്ണിന്റെ കാഴ്ച എങ്ങനെ പോയി നബിയേ നിങ്ങളുടെ മുതുകെങ്ങനെ വളഞ്ഞു നബിയേ യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നു അല്ലയോ പ്രിയപ്പെട്ട ജിബ്രീൽ എന്റെ കണ്ണിന്റെ കാഴ്ച പോയത് എന്റെ പൊന്നുമോന് യൂസഫ് ഉണ്ടല്ലോ എന്റെ യൂസഫിനെ കാണാതിരിക്കുമ്പോ വല്ലാതെ കരഞ്ഞു കലങ്ങുന്ന കണ്ണുകളോടെ കടന്നു പോയപ്പോ എന്റെ കണ്ണിന്റെ കാഴ്ച പോയതാ എന്റെ മുതുക വളഞ്ഞ് എങ്ങനെന്നറിയോ എന്റെ പൊന്നുമോന് ബിന്യാമീൻ ഉണ്ടല്ലോ ആ ബിന്യാമീനെ പറ്റി ഓർത്തുകൊണ്ട് കരഞ്ഞപ്പോ എന്റെ മുതുകം വളഞ്ഞു പോയതാണ് എന്ന് പറയുമ്പോ മലക്ക് ജിബ്രീൽ പറയുന്നു അല്ലയോ യാക്കോബ് നബിയേ
അതൊന്നും കൊണ്ടല്ല നിങ്ങളുടെ കണ്ണിന്റെ കാഴ്ച പോയത് നിങ്ങളുടെ മുതുക വളഞ്ഞത് നിങ്ങളുടെ പുന്നാര മക്കളെ പറ്റി ഓർത്തതുകൊണ്ടല്ല പിന്നെ എന്തുകൊണ്ടാ നിങ്ങളുടെ കണ്ണിന്റെ കാഴ്ച പോയതും നിങ്ങളുടെ മുതുക വളഞ്ഞെന്നറിയോ നിങ്ങൾ നോമ്പ് നോറ്റ ഒരു ദിവസം ഉണ്ടായിരുന്നല്ലോ നിങ്ങളുടെ മക്കളും നോമ്പ് നോറ്റൊരു ദിവസം ഉണ്ടായിരുന്നല്ലോ ആ നോമ്പ് നോറ്റ ദിവസത്തിൽ നിങ്ങൾ നല്ല ഒരു ആടിനെ അറുത്തിരുന്നല്ലോ ആ ഒരു ആടിനെ അറുത്തിട്ട് സുഭിക്ഷമായി നിങ്ങൾ അവിടെ നിന്ന് ഭക്ഷണം കഴിച്ചിരുന്നല്ലോ നിങ്ങളും നിങ്ങളുടെ പൊന്നുമക്കളും നോമ്പ് മുറിച്ചിരുന്നല്ലോ എന്നാൽ നിങ്ങളുടെ വീടിന്റെ ചാരത്തുകൂടെ ബാപ്പയില്ലാത്ത ഒരു കുട്ടി ഒരു അനാഥ പൊന്നുമോന് വിഷംന്ന് വലഞ്ഞ് കടന്നു വന്നല്ലോ നിങ്ങളാ പൊന്നുമോനെ വിളിച്ചിട്ടില്ലല്ലോ നബിയേ അതുകൊണ്ട് പടച്ചറബ് നിങ്ങൾക്ക് തന്നു പോയ വല്ലാത്ത പരീക്ഷണമാണു നബിയേ ഉടൻ തന്നെ യഅഖൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം പറയുകയാണ് അല്ലാഹുവിന്റെ മലക്കായ ജിബ്രീലേ ആ കുട്ടി വന്നത് ഞാൻ കണ്ടിട്ടില്ല അവനെ പറ്റി എനിക്കറിയില്ല ഉടൻ തന്നെ മലക്കു ജിബ്രീൽ പറഞ്ഞ വാക്കറിയോ അല്ലാഹുവിന്റെ യഅഖൂബ് നബിയേ ആ കുട്ടിയെ പറ്റി തിരക്കേണ്ടുന്ന ബാധ്യത ഉണ്ടായിരുന്നു നിങ്ങളുടെ വീടിന്റെ ചാരത്ത് വിഷംന്ന് കൊണ്ട് കലയുന്നവരുണ്ടോ വിഷംന്ന് കഴിയുന്നവരുണ്ടോ വേദനയോടുകൂടി കഴിയുന്നവരുണ്ടോ ക്യാൻസർ പോലെ അറ്റാക്ക് പോലത്തെ രോഗങ്ങൾ പിടിപെട്ടിട്ട് ഒരു നേരത്തെ മരുന്നിന് പോലും വകയില്ലാതെ കഴിയുന്നവരുണ്ടോ അവരെ പറ്റി അന്വേഷിക്കേണ്ടുന്ന ബാധ്യത നിങ്ങൾക്കുണ്ടായിരുന്നു നബിയേ അത് നിങ്ങൾ തിരക്കാത്തത് കൊണ്ടാണ് പടച്ചറപ്പ് ഇതുപോലത്തെ മാരകമായ രോഗം അല്ലാഹു നിങ്ങൾക്ക് തന്നതെന്ന് പറയുമ്പോ പടച്ചവനെ യഅഖൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കണ്ണു നിറയുകയാണ് ഉടൻ തന്നെ യഅഖൂബ് നബി അന്ന് മുതൽ മക്കളെ വിളിച്ചിട്ട് പറയുന്നു മക്കളെ ഇനി മുതൽ നമ്മൾ ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോ നമ്മളൊന്ന് അനൗൺസ്മെന്റ് ചെയ്യണം ആരെങ്കിലും വിശക്കുന്നവരുണ്ടോ ആരെങ്കിലും ദാഹിക്കുന്നവരുണ്ടോ ആരെങ്കിലും പൊട്ടിക്കരയുന്നവരുണ്ടോ ആരെങ്കിലും രോഗമായി കഴിയുന്നവരുണ്ടോ എന്നാൽ യഅഖൂബ് നബിയുടെ വീട്ടിലേക്ക് അവർക്ക് സ്വാഗതമാണ് ഇന്നിവിടെ കടന്നിരിക്കുന്ന എന്റെ പ്രിയമുള്ള ഉമ്മമാരോട് എന്റെ പ്രിയപ്പെട്ട ബാപ്പമാരോട് എന്റെ കരളിന്റെ കഷണങ്ങളായ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട് അല്ലാഹുവേ നമ്മൾ തിരക്കേണ്ടുന്ന ബാധ്യത ചോദിക്കേണ്ടുന്ന ബാധ്യത അന്വേഷിക്കേണ്ടുന്ന ബാധ്യത നമുക്കുണ്ടെന്ന് പഠിപ്പിച്ചതാരാ മദീനയുടെ മണൽപ്പരപ്പിൽ മാലോകരുടെ മാനസാന്തരത്തിലേക്ക് മാനവീക വിപ്ലവത്തെ ചാർത്തിക്കൊടുക്കുന്ന മായാതെ മറയാതെ മലീമസമാകാതെ മനസ്സിന്റെ മാണിക്കല്ലേ മുഹമ്മദ് റസൂലുള്ളാ ഇത് ഷമീർ ദാരിമിയുടെയോ അല്ലെങ്കിൽ ബഹുമാനപ്പെട്ട സാധു സാന്റെ ഒന്നുമല്ല പിന്നെ ആരുടെ വാക്കാൻ ഒരിക്കലും കളവ് പറഞ്ഞിട്ടില്ലാത്ത കാലത്തിന്റെ കാലൊച്ചകൽ കാലേ കൂട്ടി കണ്ടറിഞ്ഞ് കാരുണ്യമാണ് കരുണീയമെന്ന് കാലുഷിക ലോകത്തിന് കാട്ടിക്കൊടുത്ത കാലത്തിന്റെ കാവലാളായ കാരുണ്യവാനെ ഖൈറുൽ വറാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വാക്കാൻ നിങ്ങൾ ഒരാൾ എന്റെ വീട്ടിലേക്ക് വരട്ടെ എന്ന് പറഞ്ഞിട്ടിരിക്കരുത് ആവശ്യമുള്ളവർ ഇങ്ങോട്ട് വന്നോളും അത് പാടില്ല നമ്മൾ അങ്ങോട്ട് പോണം അല്ലാഹു നമുക്ക് അനുഗ്രഹിച്ചെന്തെങ്കിലും തന്നാൽ നമ്മൾ അങ്ങോട്ട് ചെന്ന് കണ്ടുപിടിച്ചിട്ട് അവർക്ക് വേണ്ടി കൊടുക്കണം ഒരുപാട് ചരിത്രങ്ങളുണ്ട് അതിലേക്കൊന്നും പോകുന്നില്ല മറ്റുള്ളവരെ സഹായിക്കാൻ വേണ്ടി കടന്നു പോയപ്പോ അല്ലാഹു കൊടുത്ത 12 മക്കളിൽ 7 മക്കൾക്കും രോഗമായി കിടന്നൊരു സ്വഹാബിയുണ്ട് 7 മക്കൾക്ക് രോഗമാണ് എന്നാൽ വീട്ടിന്റെ ഉള്ളിൽ പട്ടിണിയാണ് ഈ മക്കൾക്കൊന്നും ഭക്ഷണം കൊടുക്കാനില്ല അല്ലാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് പറയുന്ന സ്വഹാബ
നിങ്ങളെ ചെയ്യേണ്ടുന്ന കാര്യം എന്തെന്നറിയോ? നിങ്ങളെ ചെയ്യേണ്ടുന്ന കാര്യം എന്തെന്നറിയോ? നിങ്ങളെ പട്ടിണിയാണെന്നറിയാ, നിങ്ങൾ വിശപ്പ് സഹിക്കുന്നവരാണെന്നറിയാ, അതിനോടൊപ്പം തന്നെ നിങ്ങൾ ചെയ്യേണ്ടുന്ന കാര്യം ഏതാ? ഏതെങ്കിലും ഒരാളെ അവിടത്തേക്കൊന്ന് കൊണ്ടു കൊടുത്തവരുടെ വീട്ടിൽ പോയി ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കുവോ? അവിടെ പറയുന്നു, നബിയേ, എന്റെ വീട്ടിന്റെ ഉള്ളിൽ കൊടുക്കാൻ ഒന്നുമില്ലല്ലോ, എന്റെ മക്കള് പട്ടിണിയാണ്, എന്റെ ഭാര്യ പട്ടിണിയാണ്, എന്റെ സഹോദരങ്ങള് പട്ടിണിയാ, ഒന്നുമില്ലാതെ എത്രയോ ദിവസങ്ങള് വിശപ്പ് സഹിച്ചുകൊണ്ട് കടന്നു പോകുന്നു നബിയേ. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, നിങ്ങൾ കഴിക്കാൻ വെച്ചിരിക്കുന്ന ഭക്ഷണം അതും എടുത്തി ഏതെങ്കിലും ഒരു പാവപ്പെട്ടവനിക്കൊന്ന് കൊടുത്താ അല്ലാഹു നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് നിഅമത്തുകൾ തന്നാ. ഇതിനേക്കാൾ സന്തോഷമേതാണ്? പടച്ചവനെ ഉടം തന്നെ വിടന്ന് ചെയ്യുകയാണ്. അദ്ദേഹത്തിന് കഴിക്കാൻ വെച്ച അല്ലാഹു ഒരു റൊട്ടി കഷണത്തിന്റെ കാൽഭാഗം റൊട്ടി കഷണം അതെടുത്തിട്ട് തൊട്ടടുത്തുള്ള വീട്ടിലേക്കൊന്ന് പോകുമ്പോ അവിടെ രോഗമായി കിടക്കുന്ന ഒരു വയോവൃദ്ധനായ മനുഷ്യൻ അദ്ദേഹത്തിന്റെ അടുക്കൽ കൊണ്ടുപോയിട്ട് പറയുന്നു, ബാപ്പാ, ഈ ഒരു റൊട്ടി കഷ്ണത്തിന്റെ ബാക്കി ഇന്നില്ല, ഇതേ ഉള്ളൂ, ഇത് നിങ്ങൾ കഴിച്ചുകൊണ്ട് എനിക്ക് വേണ്ടി ദുആ ചെയ്യുവോ? ഉടൻ തന്നെ വയോവൃദ്ധനായ പിതാവ് ദുആ ചെയ്യുകയാണ്, പടച്ചവനേ, ഉള്ളതിന്റെ ഒരു ഭാഗം എന്റെ ചാരത്തേക്കൊന്ന് കൊണ്ടുവന്ന ഈ പാവപ്പെട്ട ചെറുപ്പക്കാരനാരാ, ഈ പാവപ്പെട്ടവനാരാ, അവന്റെ പ്രയാസങ്ങളെ മാറ്റണേ അല്ലാ. എത്രയോ ദിവസങ്ങൾ കൊണ്ട് രോഗമായി കിടന്നിരുന്നവരാണ്, എത്രയോ ദിവസങ്ങൾ കൊണ്ട് നൊമ്പരത്തിൽ കഴിഞ്ഞിരുന്നവരാ, പടച്ചവരെ ഇത് ആ പാവപ്പെട്ടവനിക്ക് വേണ്ടി കൊടുത്തപ്പോ അല്ലാഹു ആ വീട്ടിലുള്ള മക്കളുടെ രോഗങ്ങള് അല്ലാഹു ശിഫാ ചെയ്തെന്ന് പഠിപ്പിച്ചതാരാ? സർവറേ ആലം സർക്കാരേ മുജസ്സം താജ്ദാറേ മദീന മുഹമ്മദുനിൽ മുസ്തഫ. അപ്പോ നമ്മുടെ രോഗങ്ങൾ മാറാൻ, അതല്ല നമ്മുടെ വിഷയം തന്നെ നോക്കി ഒരു വെറൈറ്റി ആയി, എനിക്ക് വേണ്ടിയല്ല നമുക്ക് വേണ്ടിയാണ്. അപ്പൊ നമുക്ക് വേണ്ടിയാ നമ്മൾ എന്ത് ചെയ്യാം? മറ്റുള്ളവർക്ക് വേണ്ടി കൊടുക്ക, മറ്റുള്ളവരുടെ വേദന മാറ്റുക, മറ്റുള്ളവരുടെ കണ്ണുനീര് മാറ്റുക. ഇവിടെ നമ്മൾ നമുക്ക് വേണ്ടാത്തതല്ല, നമ്മൾ കുറച്ച് സാധനം എടുത്ത് ഏതെങ്കിലും ഒരു പാവപ്പെട്ട ഒരു 500, 1000, 2000 നമ്മൾ കൊടുത്തു, എന്നാൽ അതിനു പകരം അള്ളാഹു നമുക്ക് തരും. എവിടെ? ഇവിടല്ല, ഇവിടല്ല. ثُمَّ لَا يَمُوتُ فِيهَا وَلَا يَحْيَا قَدْ أَفْلَحَ مَنْ تَزَكَّى وَذَكَرَ اسْمَ رَبِّهِ فَصَلَّى بَلْ تُؤْثِرُونَ الْحَيَاةَ الدُّنْيَا وَالْآخِرَةُ خَيْرٌ وَأَبْقَى. എത്ര കൂട്ടി വെച്ചാലും അത് പോവും. നമ്മൾ എപ്പോഴാണോ മരണം നമ്മ വന്നിട്ട് വിളിക്കുക, ഏത് സമയത്താണോ നമ്മളെ വിളിക്കുക, ആ സമയം നമ്മൾ പോയേ പറ്റൂ. നമുക്ക് ഒരുപാട് പറയാനുള്ള സമയം നമുക്കിന്നില്ല. ബഹുമാനപ്പെട്ട സയ്യിദ് വരുമ്പോൾ നമുക്ക് അവസാനിപ്പിക്കും വേണം. നിങ്ങളെയും ഒരുപാട് ഇരുത്തി ബുദ്ധിമുട്ടിപ്പിക്കാനും കഴിയില്ല. അള്ളാഹു ഇരിക്കുന്ന മുഴുവൻ ആളുകൾക്കും എനിക്കും അള്ളാഹു തല ബോധം നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. എന്നൊരു പൈസ എളുപ്പം തേണ്ട, ഒരു പൈസ കൊടുക്കേണ്ട, ധൈര്യമായിട്ട് പറയും. അള്ളാഹു നമുക്ക് ബോധം നൽകി അനുഗ്രഹിക്കട്ടെ. വേദന തിന്നുന്നവരുടെ വേദന മാറ്റാൻ നന്മ ചെയ്യും. ഇവിടത്തെ ഒരു വീട് നമുക്കൊരു വീടല്ല. ലാദാരലിൽ മറു ഇബാ ദൽ മൗതി യസ്കുനുഹാ ഇല്ലല്ലതി വഹിയ ഖബ് ലൽ മൗതി ബാനീഹാ وَإِنْ بَنَاهَا بِخَيْرٍ طَابَ مَسْكَنُهُ وَإِنْ بَنَاهَا بِشَرٍ خَابَ بَانِيهَا وَعَمَلْ لِدَارٍ غَدًا رِضْوَانُ خَازِنُهَا
والجار أحمد ورحمان ناشيها لا دار للمرء بعد الموت يسكنها മരണത്തിന് ശേഷം ജീവിക്കാൻ നിനക്കൊരു വീടില്ല. അപ്പൊ നമ്മൾ പറയും, നമ്മൾ ഉണ്ടാക്കിയ വീടോ വലിയ കൊട്ടാരങ്ങളോ പെങ്ങളെ അതൊക്കെ നമ്മളെ വീടല്ലേ. മരണത്തിന് ശേഷം ജീവിക്കാൻ നിനക്കൊരു വീടില്ല. ഇല്ലല്ലതീ വഹിയ ഖബ്ലൽ മൗത്തി ബാനിഹ, മരണത്തിന് മുമ്പ് നിങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള വീടല്ലാതെ. അപ്പൊ ചിലർ ചിന്തിക്കുക, അതല്ലേ ഉസ്താദെ നമ്മൾ ഈ പറഞ്ഞത്, നമ്മൾ ഉണ്ടാക്കിയ വീടില്ലേ മരണത്തിന് മുമ്പ് തന്നെ. ആ വീടല്ല, നിങ്ങൾ ഇരിക്കുന്ന ഇരുത്തുണ്ടല്ലോ ഇതൊരു വീടാണ്. ഉമ്മമാർ നിങ്ങൾ എത്തിയല്ലോ, ഓടിയെത്തിയല്ലോ, ഓരോ ചുവട്ടടിയും നാളത്തേക്കുള്ള വീടാണ് അള്ളാഹുന്റെ സ്വർഗത്തിന്റെ വീട്. അള്ളാഹു അത് ലഭിക്കുന്നവരിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തട്ടെ. അതുകൊണ്ട് നാളത്തേക്കുള്ള വീട് ഉണ്ടാക്കണം. എന്നിട്ട് പറയുന്നു, ഇവിടെ വെച്ചുകൊണ്ട് നിങ്ങൾ പണിതിട്ടുള്ള വീടുണ്ടല്ലോ അത് നന്മയുടെ വീടാണ്, പടച്ചവന്റെ ഖുർആനോദിയ വീടാണ്, അള്ളാഹുവിന്റെ ദീനിന്റെ സദസ്സിലേക്ക് നടന്നിട്ടുള്ള ചുവട്ടടി കൊണ്ടുള്ള വീടാ. അള്ളാഹുവേ പാപങ്ങൾക്ക് വേണ്ടി ചോദിച്ചു പോകുമ്പോ നിറഞ്ഞ മനസ്സോടുകൂടി കൊടുത്തിട്ടുള്ള വീടാണോ? അൽഹംദുലില്ലാ, അവന്റെ വീട് സന്തോഷമാണ്. അബ്ശിറൂ ബിൽ ജന്നാ, പടച്ചവന്റെ സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കുന്ന വീടാണ്. ഇവിടെ വെച്ചുകൊണ്ട് ചെയ്തിട്ടുള്ള വീടുകള് ഖുർആന പുച്ഛമാണ്, നിസ്കാരം പുച്ഛമാണ്, സാധുക്കൾക്ക് വേണ്ടി കൊടുക്കാനും മനസ്സില്ല, അങ്ങനത്തെ ഒരു സ്വഭാവമാണ്. എന്നാൽ എന്റെ ബാപ്പാ പടച്ചവനെ അള്ളാഹുവിന്റെ നരകത്തിന്റെ കുണ്ടിലേക്കാണ് കടന്നു പോകുന്നത്, നരകത്തിന്റെ ആഴത്തിലേക്കാണ് കടന്നു പോകുന്നത്. അതുകൊണ്ട് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട മരുമകനാകുന്ന അലിയാർ തങ്ങൾ പറയുന്നു, അതുകൊണ്ട് ദുനിയാവിന്റെ പുറത്ത് വെച്ചുകൊണ്ട് നന്മകൾ ചെയ്തു. എന്തിനു വേണ്ടിയാ നന്മകൾ ചെയ്യാൻ പറയുന്നത്? നാളെ പടച്ചവന്റെ സന്നിധിയിൽ ചെല്ലുമ്പോ പടച്ചവനെ അള്ളാഹുവിന്റെ മാലാക സ്വർഗത്തെ കാക്കുന്ന മലക്കരുതുമാര് കാവൽ നിൽക്കുന്ന സ്വർഗത്തിന് വേണ്ടി നിങ്ങൾ ജോലികൾ ചെയ്തു. അത് മാത്രവുമല്ല, വൽജാറു അഹ്മദു റഹ്മാനു നാഷിഹ, പടച്ചവന്റെ സ്വർഗത്തിന്റെ സന്തോഷത്തിന്റെ അയൽവാസിയാരാ? പെങ്ങളെ, അല്ലാഹുവിന്റെ ഹബീബ് നബിയുന മുഹമ്മദുർ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ഇവിടത്തേക്ക് വേണ്ടി നമ്മൾ ഇവിടെ നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്തോളിൻ എന്നാ നമുക്ക് ലഭിക്കുന്ന നേട്ടം അള്ളാഹുവിന്റെ സ്വർഗത്തിലാ. നാളെ നിങ്ങൾ ഇരിക്കുന്ന ഓരോ സെക്കൻഡ് ഉണ്ടല്ലോ, ആ ഓരോ സെക്കൻഡിന് ഓരോ വീടുണ്ട് അല്ലെ. ഒരു സെക്കൻഡിന് 1000 കൊല്ലത്തെ ഇബാദത്ത് വെച്ച് നിങ്ങളൊന്ന് കൂട്ടിക്കേ. റമദാൻ അല്ലാത്തപ്പോ ഓരോ സെക്കൻഡിനും 1000 കൊല്ലത്തെ ഇബാദത്തിന്റെ കൂലി നിങ്ങളൊന്ന് കൂട്ടി. അപ്പൊ റമദാൻ ആകുമ്പോ അതിന്റെ ഇരട്ടിയായി. അപ്പൊ എത്ര കൂലി അള്ളാഹു നമുക്ക് തരിക? നിങ്ങളുടെ വീട്ടിൽ നിന്ന് ഇറങ്ങണ സമയം മുതൽ ഇവിടെ നിന്ന് നമ്മുടെ വീട്ടിലേക്ക് ചൊല്ലുന്നത് വരെ അത്രയും സെക്കൻഡ് നിങ്ങൾ ചിന്തിക്കിൻ. അന്നിടന്ന് കൂട്ടി നോക്കി, അല്ലാ എത്ര കൂലിയാ. നിങ്ങൾ ഭാഗ്യവാന്മാരെ, എന്റെ ഉപ്പമാരെ ഉമ്മമാരെ, നിങ്ങളൊക്കെ ഭാഗ്യവതികളാണ്. നമ്മൾ ചെയ്യുന്നത് നാളത്തേക്കുള്ള വീടിന് വേണ്ടിയാണ് നിങ്ങൾ ഇവിടെ വന്നത്. അള്ളാഹു ലഭിക്കുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെ മുഴുവൻ ഉൾപ്പെടുത്തട്ടെ.
അവരൊക്കെ പറഞ്ഞോളി, ധൈര്യമായി പറഞ്ഞോളി, അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തട്ടെ. അതുകൊണ്ട് നന്മകൾ ചെയ്യണം. ഒന്നാമത്തെ കാര്യം സദഖയെ പറ്റിയാ പറഞ്ഞത്. രണ്ടാമത്തെ കാര്യമോ, നാല് കാര്യങ്ങൾ പെട്ടെന്ന് നമുക്ക് ഇൻഷാ അല്ലാ പറയണം. രണ്ടാമത്തെ കാര്യം പറഞ്ഞത് നാവാണേ. ഇൻഷാ അല്ലാ പത്ത് മിനിറ്റിന്റെ ഉള്ളിൽ നാവ് പറഞ്ഞ് അവസാനിപ്പിക്കും. കാരണം എല്ലാവരും വാത് പറയുമ്പോ നാവിനെ പറ്റി പറയാറുണ്ട്. എല്ലാ ഉസ്താദുമാരും നാവിൻ്റെതായിട്ടുള്ള ദൂഷ്യങ്ങളെ പറ്റി പറയാറുണ്ട്. എന്നാ ഞാൻ നിങ്ങളോട് പറയുന്നത്, നിങ്ങൾ കേൾക്കാത്തൊരു കാര്യം പറയാൻ പോവുകയാണ്. അല്ലാഹ് ജീവിതത്തിൽ ഒരൊറ്റ വെട്ടമെങ്കിലും നമ്മൾ ഗീബത്ത് പറഞ്ഞ എല്ലാ സമയത്തിന്റെ കഥയല്ല. പെങ്ങളെ നമ്മൾ കേൾക്കുവോ, ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഒരു വെട്ടം നമ്മൾ ഗീബത്ത് പറഞ്ഞ പത്ത് കാര്യങ്ങൾ കൊണ്ട് അല്ലാഹു നമ്മളെ ശിക്ഷിക്കുമെന്ന് പരീക്ഷിക്കുമെന്ന്. അൽഹംദുലില്ലാഹ്, റബ്ബ് നമ്മൾ ഈ സദസ്സിൽ വന്നവരെ കാക്കട്ടെ. നിങ്ങൾ ഭാഗ്യവാന്മാരാണ്, ദുആക്ക് ഉത്തരമുള്ള സദസ്സ. പടച്ചവനെ നിന്റെ നരകത്തിന്റെ അഹലുകാരാക്കി ഞങ്ങളെ മാറ്റല്ലേ അല്ലാ. പത്ത് കാര്യങ്ങൾ കൊണ്ട് അല്ലാഹുവേ നമ്മളെ പരീക്ഷിക്കുമെന്ന് പഠിപ്പിച്ചതാരാ? അല്ലാഹുവിന്റെ ഹബീബിന്റെ വാക്കാണല്ലോ. അതിൽപ്പെട്ട ഒന്നാമത്തെ പെട്ടെന്നൊന്ന് പറഞ്ഞോട്ടെ. യസീറു ബഈദൻ അൻ റഹ്മത്തില്ലാ. അല്ലാഹുവേ ഒന്നാമത്തെ പത്ത് റഹ്മത്തിൻ്റെതായിരുന്നല്ലോ, ഒന്നാമത്തെ പത്ത് റഹ്മത്തിൻ്റെതായിരുന്നു. അത് കഴിഞ്ഞു നമുക്ക് റഹ്മത്ത് ലഭിച്ചിട്ടുണ്ടോ? അള്ളാഹു നമുക്ക് ഇനിയായാലും റഹ്മത്ത് ലഭിക്കുന്നവരുടെ കൂട്ടത്തിൽ പടച്ചറബ് ഉൾപ്പെടുത്തട്ടെ. ധൈര്യമായിട്ട് പറയും, റഹ്മത്തിന്റെ മലക്കിലുള്ള സദസ്സാണ്. ആമീൻ. പ്രതിഫലം കൂടുതൽ. അള്ളാഹു നമ്മുടെ മുഴുവൻ അമലുകളും അള്ളാഹു തആല സ്വീകരിക്കട്ടെ. ഇത് എപ്പോഴും ഗീബത്തും ഫസാദും പറഞ്ഞവരെ കഥയല്ല. ജീവിതത്തിൽ നിങ്ങളെ ശ്രദ്ധിക്കണം, ജീവിതത്തിൽ ഒരു വെട്ടം, ഒറ്റ വെട്ടം നമ്മൾ ഏതെങ്കിലും ഒരു മനുഷ്യനെ പറ്റി ഗീബത്ത് പറഞ്ഞാൽ അള്ളാഹു തരുന്ന പത്ത് പരീക്ഷണം. അല്ലാത്ത നൊമ്പരമാണ് നമ്മൾ വിചാരിക്കുക അതൊന്നും വലിയ കാര്യമല്ല. ഇന്നിപ്പോ ഈ ഫിത്തനെയും ഫസാദൊക്കെ ഉണ്ടാക്കുന്നവരാരാ? നിസ്കരിക്കാത്തവരാണോ? നോമ്പ് നോക്കാത്തവരാണോ? അല്ല. അള്ളാഹുന്റെ ഖുർആൻ എന്താ പറഞ്ഞേ? ഇന്നല്ലദീന യുഹിബ്ബൂന തശീഅൽ ഫാഹിഷ ഫില്ലദീന ആമനൂ ലഹും അദാബുൽ അലീമൂ ഫിദ്ദുനിയാ വൽ ആഖിറ. അള്ളാഹുന്റെ ഖുർആൻ പറയുന്നു, ഇന്നല്ലദീന, നിശ്ചയമായിട്ടും ഒരു വിഭാഗം ആളുകൾ, അതാണായാലും വേണ്ടില്ല പെണ്ണായാലും വേണ്ടില്ല, യുഹിബ്ബൂന, ഭയങ്കര ഇഷ്ടമാണ്, വല്ലാത്ത ഇഷ്ടമാണ് ഇങ്ങനെ ഇറച്ചി തിന്നാന്. എന്ത്? അൻ തശീഅൽ ഫാഹിഷ, ആളുകളെ പറ്റി മോശമായത് പറയാൻ, പാവപ്പെട്ട പെൺകുട്ടികളുടെ കല്യാണം മുടക്കാൻ, അങ്ങനെ നൂറ് കാര്യങ്ങൾ. ഏതെങ്കിലും ഒരാൾ ഒരു സ്വതക്ക, അവന്റെ അളാപ്പ മൂത്താപ്പയൊക്കെ ഇഷ്ടം പോലെ സമ്പത്തുള്ളവർ, നീ പിന്നെ എന്തിനാ അവരെ സഹായിക്കാൻ പോണ് എന്ന് പറഞ്ഞിട്ട് അതിനെ തടയിടുന്നവർ ഇല്ലേ? എന്നാൽ അവരാരാ? നിസ്കരിക്കാത്തവരും നോമ്പ് നോക്കാത്തവരും അല്ല. ഫില്ലദീന ആമനൂ, അല്ലാന്റെ പള്ളി വന്നിട്ട് അവർ നിസ്കരിച്ചിട്ടുണ്ട്, എല്ലാ തറാവിയും നിസ്കരിച്ചിട്ടുണ്ട്, എന്തിനു വേണ്ട തഹജ്ജുദ് അവർ നിസ്കരിച്ചിട്ടുണ്ട്, റമളാനിൽ 30 ദിവസം കിട്ടിയോ 30 നോമ്പ് നോറ്റിട്ടുണ്ട്. നമ്മൾ എന്റെ പെങ്ങളെ, ഉപ്പമാരെ, ഷമീർ ദാരിമി ഉൾപ്പെടെ നമ്മുടെ മനസ്സിലൊന്ന് കൈവച്ചിട്ട് ചിന്തിക്കും, ഇത്രയും നോമ്പായി, ഇതിന്റെ ഇടയിൽ ആരെയെങ്കിലും പറ്റി നമ്മൾ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഞാൻ നിങ്ങളും ചിന്തിക്കും. വന്ന പെട്ടു കഴിഞ്ഞു. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. എത്രയോ പാവപ്പെട്ട പെൺകുട്ടികളുടെ കല്യാണം മുടക്കുണ്ട് ഈ നോമ്പ് നിസ്കാരമൊക്കെയുള്ള ആളുകള്. മമ്മാലി ഇവിടെ അങ്ങനെ ഉണ്ടാ കല്യാണം മുടക്കുക? ഇല്ലല്ലോ, ഇവിടെ ഉഷാറാണ്. അൽഹംദുലില്ലാഹ്, മമ്മാലിയുടെ ചിരേണ്ടത് എന്താ ഇവിടെ അങ്ങനെ താനില്ല. അള്ളാഹു നമ്മയൊക്കെ രക്ഷപ്പെടുത്തട്ടെ. അള്ളാഹു നമ്മയൊക്കെ രക്ഷപ്പെടുത്തട്ടെ. വന്നാ പെട്ടു. എന്നാൽ ഫില്ലദീന ആമനൂ ലഹും അദാബുൻ അലീമോ ഫിദ്ദുനിയാ വൽ ആഖിറ. നിസ്കാരമുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, റമളാ 30 നോമ്പ് നോറ്റെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അല്ലാഹുവേ ജീവിതത്തിൽ ഒരൊറ്റ വട്ടം ഗീബത്ത് പറഞ്ഞ പെണ്ണാണോ എന്റെ ഉമ്മ? നിങ്ങളോട് എനിക്ക് വെറുപ്പില്ല, ബാപ്പമാരോട് വെറുപ്പില്ല. അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, എന്താ? യസീറു ബഈദൻ അൻ റഹ്മത്തില്ലാ.
പടച്ചവന്റെ റഹ്മത്തിൽ നിന്നും അവനെ വിദൂരത്താക്കും. അതാണാകട്ടെ പെണ്ണാകട്ടെ അല്ലാന്റെ റഹ്മത്ത് കടന്നു പോയില്ലേ, എന്നാൽ അവിടെന്ന് പറയുന്നു ഒരു വെട്ടം ഗീബത്ത് പറഞ്ഞവനാണോ പടച്ചവന്റെ റഹ്മത്തിൽ നിന്നും വിദൂരമാണ്. യഖ്തഉൽ മലായികത്തു അൻ സുഹബതി യഖ്തഉൽ മലായികത്തു അൻ സുഹബ. അല്ലാഹുവിന്റെ അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ മാലാകമാർ ഗീബത്ത് പറഞ്ഞവരാണോ അവരോടൊപ്പം സഹവസിക്കൂല. يلفظ من قول إلا لديه رقيب عتيد. നമ്മുടെ ഇടതും വലതുമുള്ള രണ്ട് മലക്ക് ഒഴിച്ച് ആ രണ്ട് മലക്കിനെ അല്ലാഹു ഏൽപ്പിച്ചതാണ്. അതുകൊണ്ട് ആ മലക്ക് കാണും, പക്ഷേ മറ്റുള്ളവർ മാലാകമാരുടെ സഹവാസം കിട്ടൂല. യകൂനു നസ്ഉ റൂഹി ഇന്ദ മൗതിഹി ശദീദ. അവന്റെ ആണായാലും പെണ്ണായാലും അവരുടെ ആത്മാവിനെ പിടിക്കുന്ന സമയം അതികാഠിന്യമാകുമെന്ന് പുണ്യ നബി മുഹമ്മദ് മുസ്തഫ. അപ്പാ സ്വലാത്തു ഉണ്ടെങ്കിലും തന്റെ സ്വർഗത്തിൽ ഉറക്കെ പറയും മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബ് പോലും ഒരു തെറ്റും ചെയ്യാത്ത, ഒരു പ്രവാചകനും കൊടുക്കാത്ത മഹത്വം കൊടുത്ത മദീനത്തിന്റെ മുത്ത് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബ് പോലും വല്ലാണ്ട് കരഞ്ഞില്ലേ, വല്ലാണ്ട് തേങ്ങി കരഞ്ഞില്ലേ, പൊട്ടി കരഞ്ഞു പോയില്ലേ വഫാത്തിന്റെ സമയത്ത്? അഷ്റഫുൽ ഖൽഖിൻ വഫാത്തിന്റെ നേരത്ത് അറളും സമാവാത്തും പൊട്ടി കരഞ്ഞല്ലോ. ആരംഭപ്പൂവിൻ്റെ ഹാലും നീല കണ്ട ആലും സ്വഹാബത്തും ദുഃഖിച്ചിരുപ്പല്ലോ. മുത്തായ തങ്ങളു താളറുന്നു കിടക്കുന്നു മുത്തുമോൽ ഫാത്തിമ ചാരത്തിരിക്കുന്നു. ആലും ദുനിയാവും ആകെ വിറയ്ക്കുന്നു ആറ്റൽ റസൂലുള്ളാ നമ്മെ പിരിയുന്നു. അമ്മാലിയുടെ അത്രയും ഒത്തൂല, എന്നാലും ഒന്ന് പാടി നോക്കിയതാൻ. അല്ലാഹു സുബ്ഹാനഹു വതാല നമ്മയൊക്കെ രക്ഷപ്പെടുത്തട്ടെ. വഫാത്തിന്റെ സമയത്തു പോലും, വഫാത്തിന്റെ സമയത്തു പോലും അവിടെ നിന്ന് പൊട്ടിക്കരഞ്ഞു പോയി മദീനത്തിന്റെ മണൽപ്പരപ്പിന്റെ രോമാഞ്ചം നമ്മുടെ മുത്ത് മുഹമ്മദ് റസൂലുള്ളാഹി. ആ ഹബീബ് പറയാൻ യകൂനു നസ്ഉ റൂഹി ഇന്ദ മൗതിഹി ശദീദ. അവന്റെ ആത്മാവിനെ പിടിക്കണ സമയമുണ്ടല്ലോ, വല്ലാത്ത കാഠിന്യമായിരിക്കും, വല്ലാത്ത നൊമ്പരമായിരിക്കും. പറഞ്ഞുകൊണ്ട് നിൽക്കാൻ സമയമില്ല. പിന്നെയോ യസീറു ഖരീബൻ ഇലന്നാർ. പെങ്ങളെ അറിയാതെ പറഞ്ഞു പോയവരാണോ അല്ലാഹുവിന്റെ പരിശുദ്ധമായ റമദാൻ എന്ന് കഴിയുന്നതിന് മുമ്പ് പടച്ചവനെ രണ്ട് കരങ്ങളും ഉയർത്തിയിട്ട് പടച്ച റബ്ബിനോട് പൊട്ടിക്കരഞ്ഞാൽ അല്ലാഹു തൗബ സ്വീകരിക്കുമെന്ന് പറയാൻ പറ്റൂല ചെറുപ്പക്കാരാ. അല്ലാഹുവേ നമ്മൾ ആരെപ്പറ്റി ഫിത്തന പറഞ്ഞോ, ആരെപ്പറ്റി ഗൈബത്ത് പറഞ്ഞോ, ആരെപ്പറ്റി ഫസാദ് പറഞ്ഞോ, ആ പറഞ്ഞവരോട് ചെന്നുകൊണ്ട് പൊരുത്തം ചോദിച്ചിട്ടല്ലാതെ പടച്ചറപ്പ് നിങ്ങളുടെ ഒരു ഇബാദത്തിനെയും സ്വീകരിക്കൂലെന്ന് മാത്രമല്ല, പടച്ചറപ്പ് നിങ്ങളുടെ തൗബയെ സ്വീകരിക്കൂലെന്ന് നബിയുന മുഹമ്മദ് മുസ്തഫ. ആരെപ്പറ്റി പറഞ്ഞോ അവരോട് പൊരുത്തം ചോദിക്കണം, ഇല്ലെങ്കിൽ അല്ലാഹു നിങ്ങളുടെ തൗബയെ സ്വീകരിക്കൂല. യസീറു ഖരീബൻ ഇലന്നാർ. പടച്ചവന്റെ നരകത്തിലേക്ക് ഏറ്റവും കൂടുതൽ അടുത്തവരുമാണ് യസീറു ബൈദ മിനൽ ജന്നാ.
പടച്ചവന്റെ സ്വർഗത്തിൽ നിന്ന് വിദൂരത്തേക്ക് റബ്ബ് ആക്കുകയാണ്. പിന്നെയോ പടച്ചവനെ ബാപ്പയില്ലാതെ ഉമ്മയില്ലാതെ സഹോദരങ്ങളില്ലാതെ കൂടപ്പുറപ്പുകളില്ലാതെ കൂട്ടുകാരില്ലാതെ പച്ചമണ്ണാകുന്ന ഖബറിന്റെ ഉള്ളിലേക്കൊന്ന് കൊണ്ടുവെക്കുമ്പോ യാ അല്ലാഹ് ആ ഖബറിന്റെ ഉള്ളിൽ വല്ലാത്ത അദാബാണ്. ഒരുപാട് ഖബറിന്റെ അദാബിനെ പറ്റി ചരിത്രങ്ങൾ കേട്ടവരാണ്. അതിലേക്കൊന്നും ഞാൻ കടന്നു പോകുന്നില്ല. അതുകൊണ്ട് ഖബറിന്റെ അദാബ് വല്ലാത്ത പീപൽസകരമാണ്. പിന്നെയോ യുഹബ്തു അമലുഹു അവന്റെ എല്ലാ അമലുകളും അള്ളാഹു പൊളിച്ചു കളയും. നമ്മൾ വാള് കേട്ടതും പടച്ചവനിക്ക് വേണ്ട, നമ്മൾ സ്വതക്ക ചെയ്തതും പടച്ചവനിക്ക് വേണ്ട, നമ്മൾ നിസ്കരിച്ചതും പടച്ചവനിക്ക് വേണ്ട, സുന്നത്ത് നോമ്പെടുത്തതും പടച്ചവനിക്ക് വേണ്ട, നമ്മൾ തറാവീഹിനെ കടന്നു പോയി നിസ്കരിച്ചതും പടച്ചവനിക്ക് വേണ്ട, പടച്ചവന്റെ ഖുർആനെടുത്ത് വെച്ചിട്ട് നിറഞ്ഞ മനസ്സോടെ ഓടിപ്പോയ പെണ്ണുകളെ അല്ലാഹുവേ നമ്മുടെ ഒരു അമലും പടച്ചവനിക്ക് വേണ്ട. യുഹബ്തു അമലുഹു അവന്റെ എല്ലാ അമാലുകളും അല്ലാഹു പൊളിച്ചു കളയുന്നതാണ്. പിന്നെയോ നന്മ ഉള്ളവരുടെ ആത്മാവിനെ, നല്ലതുപോലെ മരിച്ചവരുടെ ആത്മാവിനെ, സ്വാലിഹീങ്ങളായ ഔലിയാക്കളുടെ അല്ലാഹുവേ അങ്ങനെ ഉള്ളവരുടെ ആത്മാക്കളെ കൊണ്ട് പോയി തിട്ടപ്പെടുത്തിയ ഹബീബിനോടൊപ്പം കടന്നു പോന്ന സ്ഥലത്തായിരിക്കും. പക്ഷേ ഗീബത്ത് ജീവിതത്തിൽ ഒരു വട്ടം പറഞ്ഞു അല്ലാ അല്ലോ ഹബീബിന്റെ ആത്മാവുമായി അവനിക്ക് ബന്ധപ്പെടാൻ കഴിയൂല. പിന്നെയോ യുസുഹിത്തുല്ലാഹു അലൈ പടച്ചവന്റെ കോപം അവന്റെ മേലുണ്ടാവുകയാണ്. അല്ലാഹുവിന്റെ കോപമുണ്ടോ അതിന്റെ ഇടയിൽ നമ്മൾ മരിച്ചുപോയോ? അല്ലാഹുവേ നമുക്ക് രക്ഷയില്ല, നമുക്ക് സന്തോഷമില്ല. അവസാനമായി പത്താമതായിട്ട് പറഞ്ഞത് യസീറു മുഫ്ലിസൻ യൗമൽ ഖിയാമത്തി ഇൻദൽ മിസാൻ. എല്ലാവരും വരിവരിയായിട്ട് കടന്നു വരികയാണ്. റബ്ബുക വൽ മലകു സഫ്ഫൻ സഫ്ഫ. പടച്ചവന്റെ മാലാകമാര് മഹശറയില് വരിവരിയായിട്ട് കടന്നു വരുമ്പോ പടച്ചവനെ അവിടെ നന്മകൾ ചെയ്തു പോയിട്ടുള്ള നമ്മൾ ചെയ്തു പോയിട്ടുള്ള നന്മകളും തിന്മകളും എല്ലാം കൊണ്ടുവരികയാണ്. അവിടെ വെച്ചുകൊണ്ട് തൂക്കുകയാണ്. ഒരുപക്ഷെ ഒരുപാട് നിസ്കാരങ്ങളുള്ള പെണ്ണായിരിക്കാം, ഒരുപാട് നോമ്പുകളുള്ള ഉമ്മയായിരിക്കാം, ഒരുപാട് സദഖകൾ ചെയ്തിട്ടുള്ള ബാപ്പയായിരിക്കാം. എന്നാലും പടച്ചവനെ ആ നിസ്കാരവും ആ നോമ്പും ആ സക്കാത്തും ആ സദഖയുമല്ല മറ്റുള്ളവർക്ക് വേണ്ടി വീതിച്ചു കൊടുക്കുന്നൊരവസ്ഥ വന്നാൽ എത്ര സത്യമായിട്ടാ പറയുന്നത്. യസീറു മുഫ്ലിസ യൗമൽ ഖിയാമത്തി ഇൻദൽ മീസാൻ. മീസാനിൽ അവനിക്ക് ഒരമലും ഉണ്ടാകൂല, അവനിക്കൊരു സന്തോഷവും ഉണ്ടാവൂല, അവനിക്കൊരു ആനന്ദവും ഉണ്ടാകില്ല. അതുകൊണ്ട് നിങ്ങളോട് ഇഷ്ടമുള്ളത് പറയട്ടോ, നിങ്ങളോട് വെറുപ്പ് വെച്ചിട്ടല്ല. നിങ്ങൾക്കറിയാം നിങ്ങൾ ആരെപ്പറ്റി കുറ്റം പറഞ്ഞു, നിങ്ങൾ ആരെപ്പറ്റിയാണ് എന്തെങ്കിലും ഉമ്മമാരെ ആരെപ്പറ്റി നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്കറിയാം. എന്നാൽ ഇവിടെ വെച്ചിട്ട് അല്പം നാണം കെട്ടാൽ മതി, ഇല്ലെങ്കിൽ കോടാനു കോടാനു കോടി മനുഷ്യന്മാരുടെ മുമ്പിൽ എല്ലാവരും വരിവരിയായിട്ട് കടന്നു വരുമ്പോ അവിടെ നമ്മൾ പിടിച്ചു നിർത്തുമ്പോ നാണം കെട്ടുപോകും. ഇവിടത്തെ നാണക്കേടൊന്നും ഒരു നാണക്കേടല്ല. പക്ഷേ നാളെ പടച്ചവന്റെ കോടതിയിൽ അത്രയും ആളുകളുടെ മുമ്പിൽ വെച്ച് നീ ഇന്നവനെ പറ്റി ഇന്നത് പറഞ്ഞില്ലേ, അവൻ വന്നിട്ട് പറയും പടച്ചവനെ ആ നിൽക്കുന്ന ആളാണ് ആ മമ്മാരിയാണ് ധാരിമയെ പറ്റി പറഞ്ഞത്, മൂപ്പരെ പിടിച്ചു നിർത്തി റഹ്മാനെ, അള്ളാഹു അള്ളാഹു നമ്മയൊക്കെ രക്ഷപ്പെടുത്തട്ടെ, എന്തെങ്കിലും ഉണ്ടാകാത്ത അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തട്ടെ. അല്ലെങ്കിൽ പറയും സുബേർ ഉസ്താദാണ് സുബേർ ധാരിമയാണ് അങ്ങനെ ചെയ്ത് മൂപ്പരെ പിടിച്ചു നിർത്തി
പക്ഷെ നമ്മൾ അറിയണില്ല. പക്ഷെ അവിടെ എത്തുമ്പോ അള്ളാഹു നമുക്ക് അതിനുള്ള ഓർമ്മ തരാൻ ഇന്നവനാണ് എന്നെ പറ്റി പറഞ്ഞ പടച്ചവനെ അവിടെ എല്ലാവർക്കും അറിയാൻ പറ്റും അല്ലേ. അവിടെ പിടിച്ചു നിർത്തുമ്പോ കുടുങ്ങിയില്ല പെങ്ങളെ, എല്ലാം പോയില്ലേ, കൈവിട്ടു പോയി. നമ്മൾക്ക് നമ്മൾ മരിക്കണേ കൊണ്ടും പിന്നെ തൊട്ട് മുമ്പ് വരെ നമുക്ക് ഭയങ്കര തീരുമാന, ഞാൻ ഇന്ന് വരെ ഒരു വക്കത്തും മുടക്കിയിട്ടില്ല, ഒരു നോമ്പും മുടക്കിയിട്ടില്ല, ഒരു സ്വതക്കയും ഞാൻ ഇന്ന് വരെ കൊടുക്കാതിരുന്നിട്ടില്ല. പക്ഷെ അവിടെ എത്തുമ്പോഴോ യക്കൂന മുഫ്ലിസൻ, പടച്ചറബെ പാപപ്പെട്ടവനാണ്. അള്ളാന്റെ ഹബീബ് ചോദിച്ചല്ലോ ആരാ സ്വഹാബത്തെ മുഫ്ലിസ് എന്നറിയോ, അതിലേക്കൊന്നും പോകുന്നില്ല. ഒരുപാട് കേട്ട ഹദീസാണ്, നിസ്കാരവും നോമ്പും സക്കാത്തും സ്വതക്കയും ഒക്കെ ആയിട്ട് ചില ആളുകൾ വരും, പക്ഷേ അള്ളാൻ റസൂലിന്റെ പ്രിയപ്പെട്ട സ്വഹാബത്ത് പറഞ്ഞു പട്ടിണി കിടക്കുന്നവരാണ്, പാവപ്പെട്ടവരാണ് എന്നൊക്കെ പറഞ്ഞപ്പോ അള്ളാന്റെ ഹബീബ് പറഞ്ഞു അല്ല, ഒരുപാട് നിസ്കാരവും നോമ്പൊക്കെ ആയിട്ട് നാളെ പടച്ചോന്റെ മുമ്പിൽ നല്ല ഉഷാറായി വരും, പക്ഷേ പിന്നെ ഇന്ന ആളിനെ പറ്റി കുറ്റം പറഞ്ഞു, അയൽവാസി ആക്ഷേപിച്ചു, പള്ളി കമ്മിറ്റി കുറ്റം പറഞ്ഞു, അല്ലെങ്കിൽ അവിടെ ഇതുകൂടി അതുകൂടി, റബ്ബേ അതുകൊണ്ട് ഇവന്റെ നിസ്കാരം ആ ബുഹുറിസ്കാരം ഇങ്ങോട്ട് താ റബ്ബേ, കുടുങ്ങി കുടുങ്ങി. അവന്റെ ഓരോ അമലുകളും എന്തൊക്കെ ചെയ്തോ എല്ലാം എടുത്തുകൊടുത്ത് അവസാനം ഒന്നുമില്ല. അതുകൊണ്ടാണല്ലോ ബഹുമാനപ്പെട്ട ഹസൻ റളിയല്ലാഹു തആലൻഹു വീട്ടിന്റെ ഉള്ളിൽ കിടക്കുമ്പോ ഒരാൾ വന്നിട്ട് പറഞ്ഞു, ഹസൻ തങ്ങളെ നിങ്ങളെ പറ്റി ഇന്നതുപോലെ ഒരാൾ ഫിത്തന പറഞ്ഞിട്ടുണ്ട്, ഏയ് അങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഉണ്ട് തങ്ങളെ, എന്നാ ശരി വലിയൊരു കൂടെ കൊണ്ടുവരാൻ പറഞ്ഞു. കൂടെ ഇവിടെ കൂടെ എന്ന് വെച്ചാൽ അറിയോ, ആ കൊട്ട കൊണ്ടുവരാൻ പറഞ്ഞു. അത് കൊണ്ടുവന്നിട്ട് എന്ത് ചെയ്യുന്നറിയോ, അത് അൽഹംദുലില്ലാഹ് കൊണ്ടുവന്ന് വളരെ സന്തോഷകരമായി അതിനകത്ത് മുഴുവൻ ഈത്തപ്പഴം നിറക്കാൻ പറഞ്ഞു. ഈത്തപ്പഴം നിറച്ചു, എന്റെ കൂടെ ചുമന്നിട്ട് വരാൻ പറഞ്ഞു, അതും ചുമന്ന് കടന്നുപോയി. ആ ഈത്തപ്പഴത്തിന്റെ ആ ഒരു കൂടയും ചുമന്നുകൊണ്ട് അവിടെ നിന്ന് കടന്നുപോയി ഈ മനുഷ്യന്റെ വീടിന്റെ വാതിൽ പോയി മുട്ടി, ഒന്ന് തുറക്കാവോ? ആ എന്റെ കാരണം ഞാൻ നിങ്ങൾക്കൊരല്പ ഈത്തപ്പഴം തരാൻ വേണ്ടി വന്നതാണ്. ഏയ് എനിക്ക് നിന്റെ ഈത്തപ്പഴം ഒന്നും വേണ്ട, ഞാൻ നിന്നെ എനിക്ക് നിന്നോട് വെറുപ്പാണ്, പിന്നെന്തിനാ എനിക്ക് നിന്റെ ഈത്തപ്പഴം, എനിക്കത് വേണ്ട, കൊണ്ടുപോക്കോ. ഏയ് അത് പറ്റൂല, നിങ്ങൾ എനിക്കൊരു സമ്മാനം തന്നിട്ടുണ്ട്, നിങ്ങൾ എനിക്കൊരു സമ്മാനം തരുമ്പോ അതിന് തിരിച്ച് ഞാനത് സമ്മാനം ചെയ്യണ്ടേ, അതുകൊണ്ട് ഞാൻ കൊണ്ടുവന്നത്. ഏയ് ഞാൻ നിനക്ക് സമ്മാനം അതേ തന്നു, നീ എന്നെ പറ്റി കുറ്റം പറഞ്ഞില്ലേ, അതെന്റെ ഇഷ്ടം. അപ്പൊ അവിടെ നിന്ന് ഹസൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നീ ആ പറഞ്ഞത് നീ നിസ്കരിച്ച നിന്റെ നിസ്കാരമാണ് എനിക്ക് തന്നത്, നിന്റെ നോമ്പാണ് എനിക്ക് തന്നത്, നിന്റെ സ്വതക്കയാണ് എനിക്ക് തന്നത്, നിന്റെ സക്കാത്താണ് എനിക്ക് തന്നത്, അതുകൊണ്ട് നീ ആ തന്ന സമ്മാനത്തിന് പകരം ഞാൻ നിനക്കൊരു സമ്മാനം തിരിച്ചു തരാൻ വേണ്ടി വന്നയാൻ. ആ മനുഷ്യൻ കരഞ്ഞിട്ട് തൗബ ചെയ്തു അലിയാൻ, പിന്നെ ഹസൻ തങ്ങളോട് പൊരുത്തപ്പെടുവിച്ച് മടങ്ങിയല്ലോ ഇല്ലേ. എന്തിനാ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വേണ്ട, ഒരു മനുഷ്യനെ പറ്റി ഒന്നും പറയണ്ട, ഒരു ഫിത്നയും വേണ്ട, ഒരു ഫസാദും വേണ്ട. അപ്പൊ രണ്ടാമതായിട്ട് പറഞ്ഞു കൊടുക്കുന്ന സഹാബ, പരിശുദ്ധമാക്കപ്പെട്ട റമദാനിന്റെ സന്തോഷം ഈ റമദാൻ അവിടെ സലാം പറഞ്ഞ് പിരിഞ്ഞു പോകുമ്പോ ഒരു മനുഷ്യനിക്ക് പടച്ചിറപ്പ് ഒരുപാട് നിഅമത്തുകൾ കൊടുക്കണോ? നാല് കാര്യങ്ങൾ അവന് ചെയ്യണേ, അതിൽപ്പെട്ട ഒന്നാമത്തത് സ്വതക്കയാണേ, രണ്ടാമത്തത് അവന്റെ നാവിനെ സൂക്ഷിക്കലാണേ, ഇതൊക്കെ നമുക്ക് വേണ്ടിയല്ലേ പറയുന്നത്. മൂന്നാമത്തതോ ഇവിടെ മമ്മാരി ഇവിടെ പാടിയല്ലോ പ്രിയപ്പെട്ട ഉമ്മയെ പറ്റിയിട്ട്, പ്രിയപ്പെട്ട ബാപ്പയെ പറ്റിയിട്ട്. എന്റെ പെങ്ങളെ, മാതാവിന്റെ പിതാവിന്റെ പൊരുത്തം നിങ്ങൾക്കുണ്ടോ? എന്നാൽ സാദേ, എന്നാ രക്ഷപ്പെട്ടതാ? അവരുടെ പൊരുത്തമില്ലാതെ എത്ര നിസ്കരിച്ചിട്ടെന്ത് കാര്യമാണ്, അവരുടെ പൊരുത്തമില്ലാതെ നോമ്പെടുത്തിട്ടെന്ത് കാര്യമാണ്, അവരുടെ പൊരുത്തമില്ലാതെ പടച്ചറപ്പേ മുന്നോട്ട് കടന്നു പോയിട്ടെന്ത് കാര്യമാ? പടച്ചവന്റെ പൊരുത്തം എന്ന് പറയുന്നത് മാതാവിന്റെ പിതാവിന്റെ പൊരുത്തത്തിലാണ്. അല്ലാഹുവേ, അല്ലാഹുവിന്റെ കോപം എന്ന് പറയുന്നത് ഫീ സുഹുത്തിൽ വാലിദൈൻ. ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോവാണ് ഓരോന്നും വിശദീകരിക്കാണ്ട്, പെട്ടെന്ന് നമ്മുടെ സമയമില്ല, എപ്പ തങ്ങളൊന്നും അപ്പം കൂടെ അവസാനിപ്പിക്കണമല്ലോ. മാതാവിന്റെ പിതാവിന്റെ പൊരുത്തം നമുക്കുണ്ടോ? അത് അല്ലാന്റെ പൊരുത്തം. അപ്പൊ നമ്മൾ നിസ്കരിച്ചോളി, നിങ്ങളുടെ നിസ്കാരം അല്ലാഹു സ്വീകരിക്കും. മാതാവിന്റെ പിതാവിന്റെ പൊരുത്തല്ലേ? അവരുടെ കോപമാണോ? ആ കോപം ഉണ്ടെങ്കിൽ അപ്പൊ മനസ്സിലാക്കണം എന്റെ റബ്ബും എന്നോട് കോപിച്ചു എന്ന്, അപ്പൊ തന്നെ മനസ്സിലാക്കണം. സുഹുത്തല്ല, അല്ലാഹുവിന്റെ കോപം ഫീ സുഹുത്തിൽ വാലിദൈൻ,
മാതാവിന്റെ പിതാവിന്റെ കോപത്തിലാണ്. നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും അള്ളാഹിന്റെ കോപം നിങ്ങളിലേക്ക് വരുന്നോന്ന്. നിങ്ങളുടെ ഉമ്മയും ബാപ്പയും വീട്ടിന്റെ ഉള്ളിൽ നിങ്ങൾക്കെതിരെ തിരിഞ്ഞാൽ, നിങ്ങളോട് ദേഷ്യം വന്നാൽ അപ്പൊ തന്നെ മനസ്സിലാക്കണം, പടച്ചോനെ ഇത് ചില്ലറ കാര്യമല്ല, അതിന്റെ ഇടയിൽ നീ മരിച്ചു പോയാലോ. ഇല്ലേ, ഒരു മനുഷ്യന്റെ മയ്യത്ത് കൊണ്ടുവന്നിട്ട് കബറിൽ വെക്കുമ്പോ അല്ലെങ്കിൽ കുളിപ്പിച്ചിട്ട് കൊണ്ടുപോകുമ്പോ ഈ കൊണ്ടുപോകുന്നവന്റെ ആത്മാവ് പറയും, ആണിന്റെ ആയാലും പെണ്ണിന്റെ ആയാലും പറയും, എന്ത്? ഫലാ തഗുറന്നകുമുദ്ദുനിയാ കമാ ഗറതനീ. ഏതൊരാളിന്റെ മയ്യത്ത് ചുമന്നുകൊണ്ട് കടന്നു പോയാലും പടച്ചവനെ കൊണ്ടുപോകുന്ന സമയത്ത് ഈ കിടക്കുന്ന മയ്യത്തിന്റെ ആത്മാവ് വിളിച്ചു പറയാറുണ്ടല്ലോ, എന്നെ ചുമക്കുന്നവരെ, എന്നെ കൊണ്ടുപോകുന്നവരെ. ഉദാഹരണം ഞാൻ പറഞ്ഞു തരാ. ഇന്ന് ഷമീർ ദാരിമിയാണ് ഇവിടെ നിന്ന് ഇവിടെ പറഞ്ഞു പോയതെങ്കിലോ, പടച്ചവനെ എന്റെ നാട്ടിലേക്ക്, മമ്മാരി കടന്നു വരുന്നു, സുബൈർ ഉസ്താദ് കടന്നു വരുന്നു, നമ്മുടെ പ്രിയപ്പെട്ട ഉസ്താദുമാരൊക്കെ കടന്നു വരികയാണ്, നമ്മളോടൊപ്പം കടന്നു വന്നവനാണ്, നമ്മൾ ഒരേ സ്റ്റേജിലൊക്കെ സംസാരിച്ചവരാണ്. അല്ലാഹുവേ പ്രിയപ്പെട്ടവന് വിട പറഞ്ഞല്ലോ, ഒന്ന് മയ്യത്ത് കാണാൻ കടന്നു പോകാമെന്ന് പറഞ്ഞ് മമ്മാലിയങ്കാണ് ഷമീർ ദാരിമിയുടെ മയ്യത്ത് കാണാൻ കടന്നു വന്നു പോയാൽ ഞാൻ മമ്മാലിയോട് പറയുന്നൊരു വാക്കുണ്ട്, എന്റെ ആത്മാവ് വിളിച്ചു പറയും പള്ളിക്കാട്ടിലേക്ക് എന്നെ കൊണ്ടുപോകുമ്പോ, മോനെ എന്നെ ദുനിയാവ് ചതിച്ചിരിക്കുകയാണ്, എന്നെ ദുനിയാവ് വഞ്ചിച്ചിരിക്കുകയാണ്, എനിക്ക് നിസ്കരിക്കാൻ സമയം കിട്ടി പക്ഷേ ഞാൻ നിസ്കരിച്ചിട്ടില്ല, എനിക്ക് നോമ്പെടുക്കാൻ സമയം കിട്ടി പക്ഷേ ഞാൻ നോമ്പ് നോറ്റിട്ടില്ല, അല്ലാതെ എനിക്ക് സദക്ക ചെയ്യാൻ പാവപ്പെട്ടവരുടെ കണ്ണുനീരുമാറ്റാ എന്തെങ്കിലും ഒന്ന് കൊടുക്കാൻ എനിക്ക് അവസരമുണ്ടായിരുന്നു, പക്ഷേ ഞാൻ അവിടെ നിന്ന് കൊടുക്കാൻ മനസ്സ് കാണിച്ചിട്ടില്ല, കൊടുത്തിട്ടില്ല, അതുകൊണ്ട് എന്നെ ദുനിയാവ് ചതിച്ചിട്ടുണ്ട്, നിന്നെ ദുനിയാവ് ചതിക്കാതിരിക്കട്ടെ. ഇത് ഷമീർ ദാരിമിയോട് മാത്രമല്ല, അമ്മാരിയോട് മാത്രമല്ല, ഇവിടെ കടന്നിരിക്കുന്ന നിങ്ങളോട് മാത്രമല്ല, ലോകത്താരും മരിച്ചാലും അവരുടെ മയ്യത്ത് ചുമന്നു കൊണ്ടുപോകുമ്പോ ആ ചുമന്നു കൊണ്ടുപോകുന്നവരോട് ഈ മയ്യത്തിന്റെ ആത്മാവ് വിളിച്ചു പറയുമെന്ന് പുണ്യ നബിയേ മുഹമ്മദുനിൽ മുസ്തഫ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അതെങ്ങനെ എനിക്ക് മനസ്സിലായെന്നറിയോ? ആളുകളുടെ മയ്യത്തിന്റെ കൂടെ പോയാ മതി, വിളിച്ചു പറയും. എന്റെ വാക്കാണെങ്കിൽ നിങ്ങൾക്ക് എടുത്തു കളയാം. ഒരിക്കലും കളവ് പറഞ്ഞിട്ടില്ലാത്ത മദീനത്തിന്റെ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി, നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ? നിങ്ങൾ മയ്യത്ത് കൊണ്ടുപോയിട്ടില്ല, മയ്യത്ത് ചുമന്നു കൊണ്ടുപോയിട്ടില്ല. പെങ്ങളെ, നിങ്ങൾ നിങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരിമാർ പ്രിയപ്പെട്ടവരൊക്കെ വിട പറയുമ്പോ നിങ്ങൾ അവരുടെ മയ്യത്ത് കാണാൻ പോയിട്ടില്ലേ? ബാപ്പ ലോകത്തോട് വിട പറയുമ്പോ ബാപ്പാന്റെ അടുക്കൽ വന്നിട്ട് പൊട്ടിക്കരഞ്ഞ പെങ്ങളെ, നിങ്ങളുടെ ബാപ്പ നിങ്ങളോട് പറഞ്ഞിട്ട് പോയി, മോളെ എന്നെ ദുനിയാവ് ചതിച്ചു, എന്നെ ദുനിയാവ് ചതിച്ചു, പുന്നാര മോളെ നിന്നെ ദുനിയാവ് ചതിക്കാതിരിക്കട്ടെ, എന്തെങ്കിലൊക്കെ പാവപ്പെട്ടവർക്ക് കൊടുത്തോളിൻ, ഇനി ഒരു സമയം ബാപ്പാക്ക് ഇനി കൊടുക്കാനുള്ള സമയമില്ല, ഉമ്മാക്ക് ഇനി കൊടുക്കാനുള്ള സമയമില്ല, കഴിഞ്ഞു, എന്റെ അവസ്ഥ കഴിഞ്ഞു, അതുകൊണ്ട് നിങ്ങൾ ദുനിയാവ് ചതിക്കാതിരിക്കട്ടെ. ഓരോരുത്തരോട് പറഞ്ഞിട്ടുണ്ട്, പക്ഷെ നമ്മൾ കേട്ടിട്ടില്ല എന്ന് മാത്രം. അതുകൊണ്ട് ഓർമ്മ വേണം, അല്ലാഹുവേ എപ്പോഴാ മരിക്കുകയെന്നറിയില്ല, ഏത് സമയത്താ പോകുന്ന എന്നറിയില്ല, ഏത് സെക്കൻഡിലാ വിട പറയുന്ന എന്നറിയില്ല, എപ്പം മരിച്ചാലും മാതാവിന്റെ പിതാവിന്റെ പൊരുത്തത്തോട് വിട പറയണമെന്ന് നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാ. ഒരു വേള അതാ പ്രിയപ്പെട്ട അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു മസ്ജിദുൻ നബവിയുടെ ചാരത്തിരിക്കുമ്പോ ഒരു സ്വഹാബി ഓടി വരികയാണ്. ഇന്നലെ പോലും ഞാൻ അമ്മാലിയെ വിളിക്കുമ്പോ അമ്മാലി ഉപ്പാന്റെ കാര്യമാണ് പറഞ്ഞത്, ഉപ്പാന്റെ രോഗത്തിനൊക്കെ പടച്ചറബ് ശമനം കൊടുക്കട്ടെ അല്ലാഹുവേ. അവിടെ നിന്നൊരു സ്വഹാബി മസ്ജിദുൻ നബവിയുടെ ചാരത്ത് ഓടി വരികയാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു മസ്ജിദുൻ നബവിയിലുണ്ട്.
ആ മസ്ജിദ് നബവി ഇരിക്കുന്ന പ്രിയപ്പെട്ട സ്വഹാബത്തിന് വിരുന്നൊരുക്കുകയാണ്. ഇന്നും ഏറ്റവും വലിയ നോമ്പ് തുറ നടക്കുന്നത് എവിടെയെന്നറിയോ? അല്ലാ അല്ലാ, അത് മസ്ജിദ് നബവിയിലാണ്. ഇപ്പോഴും ഏറ്റവും വലിയ നോമ്പ് തുറ നടക്കുന്നത് അത് മസ്ജിദ് നബവിയില. ബക്കറ്റ് എനിക്കുള്ളതാണ്, ആ നീല ബക്കറ്റ് ആ കൊണ്ടുപോണത്. എന്നാ ഇങ്ങോട്ട് കൊണ്ടുവരും, അതേ കൊണ്ടേ പറ്റുമോ? അല്ലാഹുവിന്റെ ഹബീബിന്റെ പ്രിയപ്പെട്ട ചങ്ങാതിയാട് ആ മദീനയിൽ അല്ലാഹു നമ്മളെ എത്തിക്കട്ടെ. വേണ്ടേ, അല്ലാഹു നമ്മളെ എത്തിക്കട്ടെ. ഇഷ്ടം മദീന എന്നിഷ്കും മദീന, ഖൽബിൽ മദീന ഒന്നു കാണാൻ മദീന. ഇഷ്ടം മദീന എന്നിഷ്കും മദീന, ഖൽബിൽ മദീന ഒന്നു കാണാൻ മദീന. മോഹം മദീന മഹബൂബിൻ മദീന, അനുരാഗം മദീന കനിവേറും മദീന. അല്ലാഹുവേ, പരിശുദ്ധമായ മസ്ജിദ് നബവിയുടെ ചാരത്ത് പോയി മുത്തു നബിയോട് സ്വലാത്തുകള് സലാമുകള് പറയാ, നമുക്ക് സൗഭാഗ്യം തരണേ അല്ലാ. മസ്ജിദ് നബവിയുടെ ചാരത്ത് വലിയ ഇഫ്താർ നടക്കുകയാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു നേതൃത്വം കൊടുക്കുകയാണ്. അപ്പോഴേ ആ കൂട്ടത്തിൽ ഒരു സ്വഹാബി ഇരുന്നു കൊണ്ട് കരയുകയാണ്. പടച്ചവനെ, ആരാണ് കരയുന്ന എന്നറിയില്ല. പ്രിയപ്പെട്ട അബൂബക്കർ തങ്ങൾ ചോദിക്കുന്നു, ആരാ ഈ ഒരു സമയത്തിരുന്നു കൊണ്ട് കരയുന്നതാരാണ്? ആ സമയം അവിടെ നിന്ന് വിളിച്ചു പറയുന്നു, അത് ഇന്ന ആളാണ് സിദ്ദീഖ് തങ്ങളെ. അവിടെ അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ആ ചെറുപ്പക്കാരന്റെ ചാരത്ത് പോയിട്ട് ചോദിക്കുന്നു, മോനെ എന്തിനാണ് നീ കരയുന്ന എന്ന് ചോദിക്കുമ്പോ അവിടെ പറയുന്ന, തങ്ങളെ ഞാനെന്ന് നോമ്പ് തുറക്കായിരിക്കുമ്പോ എന്റെ മനസ്സിന്റെ ഉള്ളിൽ ഓടി വരുന്ന ആരെന്നറിയോ? എന്റെ പ്രിയപ്പെട്ട ബാപ്പച്ചിയ, എന്റെ ഉപ്പയാട്, എന്റെ പ്രിയപ്പെട്ട പുന്നാര ഉപ്പയുടെ മുഖമാണ് എന്റെ മനസ്സിന്റെ ഉള്ളിൽ വരുന്നത്. ആ പ്രിയപ്പെട്ട ഉപ്പ കുറച്ച് ദിവസങ്ങൾ മുമ്പ് എന്നോട് ചോദിച്ചു, പൊന്നുമോനെ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ആത്തങ്ങൾ ഉണ്ടായ കാലഘട്ടത്തിൽ ഞാൻ പോയിട്ടൊന്നും നോമ്പ് മുറിച്ചതാ? ആ പരിശുദ്ധമായ മസ്ജിദ് നബവിയുടെ ചാരത്ത് പോയി ഈ കൈകാലുകളെ തളർന്നു പോയ ബാപ്പാക്കൊന്നും നോമ്പ് തുറക്കാൻ ആഗ്രഹമുണ്ട്. എന്റെ പൊന്നുമോനെ, എനിക്കെപ്പോഴും മലം പോകും, എനിക്കെപ്പോഴും മൂത്രം പോകും, എന്നാലും എനിക്കവിടെ പോകാൻ ആഗ്രഹമുണ്ട് മോനെ. എന്നെന്റെ പ്രിയപ്പെട്ട പുന്നാര ബാപ്പച്ചി വിളിച്ചു പറയുമ്പോ, എങ്ങനെയാണ് തങ്ങളെ കിടന്ന കിടപ്പിൽ മലമൂത്ര വിസർജനം ചെയ്യുന്ന, കൈകാലുകൾ തളർന്നു പോന പ്രിയപ്പെട്ട ബാപ്പാനെ കൊണ്ടുവരുന്നത് എങ്ങനെയാണ്? ഉടൻ തന്നെ ഇവിടെ നിന്ന് സിദ്ദീഖുൽ അക്ബർ തങ്ങൾ പറഞ്ഞു, ഓടിപ്പോ മോനെ, ഇന്ന് പോകാനുള്ള സമയമില്ല. അള്ളാഹു നിന്റെ പ്രിയപ്പെട്ട ബാപ്പക്കും നിനക്കും ആഫിയത്തുള്ള ദീർഘായുസ് തന്നാൽ നീ കടന്നു പോയിട്ട് നാളത്തെ നോമ്പ് തുറക്ക്. മസ്ജിദ് നബവിയുടെ ചാരത്ത് നിന്റെ പ്രിയപ്പെട്ട ബാപ്പയെ കൂട്ടി കടന്നു വരുവോ? അല്ലാഹുവേ, പ്രിയപ്പെട്ട പൊന്നുമകൻ അവിടെ നിന്ന് കടന്നു പോവുകയാണ്, പ്രിയപ്പെട്ട പുന്നാര മകൻ അവിടെ നിന്ന് കടന്നു പോവുകയാണ്. കിടക്കുന്ന ബാപ്പാന്റെ മലവും മൂത്രവും എല്ലാം കഴുകിയിട്ട് വൃത്തിയാക്കുകയാ. ഇന്നത്തെ മക്കളെ കൊണ്ട് പറ്റുവോ? അല്ലാഹുവേ, 16, 17, 18, 19, 20 കൊല്ലം പ്രവാസ ലോകത്തേക്കൊന്ന് കടന്നു പോയിട്ട് എല്ലാ ആരോഗ്യവും പ്രവാസ ജീവിതത്തിന് വേണ്ടി കൊടുത്തുപോയ ആ പ്രിയപ്പെട്ട ബാപ്പയും വീട്ടിന്റെ ഉള്ളില് ശരീരങ്ങൾ ചുക്കിച്ചുളിഞ്ഞിരിക്കുമ്പോ, മനസ്സ് വേദനിച്ചിരിക്കുമ്പോ, അവിടെ നിന്നൊരു ജോലിക്ക് പോലും പോകാൻ കഴിയാതിരിക്കുമ്പോ, ആ ബാപ്പയോട് സംസാരിക്കാൻ പോലും സമയം കണ്ടെത്താത്ത എത്രയോ പ്രിയപ്പെട്ട മക്കളോ, ഉമ്മ ഉണ്ടാക്കി തരുന്ന ചോറ് നല്ല വായ്ക്ക് രുചിയായി കഴിക്കുമ്പോ പ്രിയപ്പെട്ട ഉമ്മാന്റെ കവിൽത്തടത്തിൽ കെട്ടിപ്പിടിച്ചുകൊണ്ട് മുത്തം കൊടുത്തിട്ട് കടന്നു പോകുമ്പോ, അല്ലാഹുവേ ആ ചോറിനുണ്ട് മോനെ, നിന്റെ ബാപ്പാന്റെ വിയർപ്പിന്റെ ഗന്ധം ആ ഒരു പിടി ഭക്ഷണത്തിനുണ്ട്. ആ ബാപ്പ തന്നു പോയ ആരോഗ്യമാ, ആ ബാപ്പ സമ്പാദിച്ച സമ്പാദ്യമാണ് ഇന്ന് നിനക്ക് നല്ലൊരു ജോലി കിട്ടിയത്, നിന്റെ പഠനം സന്തോഷമായത്,
നിനക്ക് നല്ലൊരു വീട് ലഭിച്ചത്. ഇന്നത്തെ മക്കളങ്ങനെ ഉണ്ടോ? വീട്ടിന്റെ ഉള്ളിൽ വേദനയോടുകൂടി കടിഞ്ഞുകൂടുന്ന ബാപ്പയോട് ഒന്ന് സംസാരിക്കാൻ പോലും സമയം കണ്ടെത്താത്ത മക്കളാണ്. എന്നാ പ്രിയപ്പെട്ട സ്വഹാബി ഓടിപ്പോയി ബാപ്പാരെ കുളിപ്പിച്ചു വൃത്തിയാക്കി അവിടെ നിന്ന് ഉള്ളതിൽ നല്ല വസ്ത്രം ധരിപ്പിച്ചിട്ട് അല്ലാഹുവേ മസ്ജിദ് നബവിയുടെ ചാരത്തേക്കൊന്ന് കടന്നു വരികയാണ്. വഴിയോരത്ത് വെച്ചിട്ട് ഉറക്ക സലാത്തു കൊളു ചൊല്ലി അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാ നബിയെ കടന്നു വരുന്ന ഒരു പാവപ്പെട്ടവനാണ്, കൈകാലുകൾ തളർന്നവനാണ്, അറിയാതെ മലവും മൂത്രവും പോകുന്നവനാണ്, അറിയാതെ കാണാൻ പരിശുദ്ധമായ മസ്ജിദ് നബവിയുടെ ചാരത്ത് എന്തെങ്കിലും സംഭവിച്ചു പോയോ? എന്നോട് പിണങ്ങല്ലേ നബിയേ, എന്നോട് വെറുപ്പ് വെക്കല്ലേ നബിയേ എന്ന് പറഞ്ഞുകൊണ്ട് കണ്ണുനീരോട് മസ്ജിദ് നബവിയുടെ ചാരത്ത് പോയിരിക്കുമ്പോ ആദ്യം അബൂബക്കറിന്റെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവിടെ നിന്ന് പ്രിയപ്പെട്ട ചെറുപ്പക്കാരനോട് പറഞ്ഞു, മോനെ ഈ ഒരു ഈത്തപ്പഴം ഈ ഒരു കാരക്ക നിന്റെ പ്രിയപ്പെട്ട ബാപ്പച്ചുക്ക് വേണ്ടി കൊടുക്കുവോ? എന്റെ ബാപ്പക്ക് വേണ്ടി കൊടുക്കുവോ? അവിടെ നിന്നതാ മഗ്‌രിബിന്റെ സമയമാവുകയാണ്. എങ്ങനെയാ ബാപ്പാക്ക് അവിടെ നിന്ന് ഭക്ഷണം കൊടുക്കുന്നത്? എന്റെ പ്രിയപ്പെട്ടവരെ, അവിടെ കൂടിയിരുന്ന അള്ളാഹുവിന്റെ ഹബീബിന്റെ പരിശുദ്ധമായ വെള്ളക്കൊട്ടാരത്തിന്റെ ചാരത്ത് കൂടിയിരുന്ന മുഴുവൻ സ്വഹാബത്തും തേങ്ങിക്കരയുകയാണ്. എല്ലാ സ്വഹാബത്തിന്റെ കണ്ണുകളും നിറഞ്ഞു, എല്ലാ സ്വഹാബത്തിന്റെ കവിൽത്തടങ്ങളും നിറഞ്ഞു. എന്തേ കാരണമെന്നറിയോ? ആ ചെറുപ്പക്കാരനായ പൊന്നുമോൾ പ്രിയപ്പെട്ട ബാപ്പാനെ എടുക്കുകയാണ്. ഒരു ബാപ്പ എങ്ങനെയാണോ കുഞ്ഞുമോനെ എടുക്കുന്നത് അതുപോലെ പൊന്നുമോനെ എടുത്ത് മടിത്തട്ടിൽ വെച്ചു. അതാ പ്രിയപ്പെട്ട ബാപ്പയെടുത്ത് മടിത്തട്ടിൽ വെച്ചു, രണ്ട് കാലുകൾ നീട്ടിയിട്ടു, ഒരു കൈകൊണ്ട് ബാപ്പച്ചാനെ താങ്ങി പിടിച്ചു. ബാങ്കന്ന് കൊടുക്കുമ്പോ ബിസ്മില്ലാ എന്ന് പറഞ്ഞ് ടീത്തപ്പഴം അവിടെ നിന്ന് മയപ്പെടുത്തിയിട്ട് പ്രിയപ്പെട്ട ബാപ്പാന്റെ നാവിലേക്കൊന്ന് വെച്ചു കൊടുക്കുമ്പോ എന്തേ ബാപ്പച്ചി മെല്ലെ മെല്ലെ പറയുന്നുണ്ട്, സംസാരത്തിന് വലിയ കുഴപ്പമില്ല. പ്രിയപ്പെട്ട പൊന്നുമോൻ അവിടെ നിന്ന് കാതുകൊടുക്കുമ്പോ അവിടെ നിന്ന് പറയുന്ന, മോനെ ബാപ്പാടെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നല്ലോ മരിക്കുന്നതിന് മുമ്പ് അള്ളാഹുവിന്റെ ഹബീബിന്റെ ചാരത്തിരുന്നിട്ടൊന്നും നോമ്പു തുറക്ക, അതെന്റെ പൊന്നുമോന് സാധിപ്പിച്ചല്ലോ. അതിന് പകരം അള്ളാഹു നിനക്ക് സ്വർഗം തരട്ടെ. പടച്ചവനെ ഉറക്കാമീൻ പറഞ്ഞിട്ട് പ്രിയപ്പെട്ട പൊന്നുമോന് പൊട്ടിക്കരയുമ്പോ കൂടിയിരിക്കുന്ന മുഴുവൻ സ്വഹാബത്തും ഓടി വന്നിട്ട് ആ ചെറുപ്പക്കാരനോട് പറയുന്ന മറുപടി അറിയോ? മോനെ നീ എത്ര ഭാഗ്യവാനാടാ, നീ എത്ര ഭാഗ്യവാനാട്, നിന്റെ പ്രിയപ്പെട്ട ബാപ്പക്ക് ഈ ഒരു റമദാനിന്റെ ഈ പരിശുദ്ധമായ ദുആക്കുത്തരം കിട്ടുന്ന സമയത്ത് നിനക്ക് നിന്റെ ബാപ്പാക്കൊരു കാരക്കയെങ്കിലും കൊടുക്കാ നിനക്ക് കഴിഞ്ഞില്ലേ പൊന്നുമോനെ? എന്നാ നമുക്കതിനുള്ള സൗഭാഗ്യം തന്നിട്ടില്ല. നമ്മുടെ പ്രിയപ്പെട്ട പലരുടെയും ബാപ്പമാര് മരിച്ചിട്ട് പച്ചമണ്ണാകുന്ന കബറിന്റെ ഉള്ളിലാണല്ലോ. അതുകൊണ്ട് അല്ലാഹു നിനക്ക് തന്ന സൗഭാഗ്യം കാണുമ്പോ നമ്മുടെ കണ്ണു നിറയുന്നു മോനെ എന്ന് പറഞ്ഞിട്ട് പിറ്റേ ദിവസത്തെ നോമ്പു തുറക്ക്. പടച്ചവനെ, മദീന പള്ളിയിലേക്ക് അബൂബക്കർ തങ്ങൾ നോക്കുമ്പോ കൊച്ചുമക്കളെ ചുമന്നു കൊണ്ടുവരുന്നത് പോലെ പ്രിയപ്പെട്ട ബാപ്പാനെ തോളത്തിട്ടുകൊണ്ട് സ്വഹാബത്ത് കടന്നു വരികയാണ്. നടക്കാൻ കഴിയാത്ത ബാപ്പയെ തോളത്തിട്ടുകൊണ്ട് സ്വഹാബത്ത് കടന്നു വരികയാണ്. കടന്നു വരുമ്പോ ആ സ്വഹാബത്തിന്റെ കയ്യിൽ ചെറിയ ചെറിയ സ്വർണത്തിന്റെ പൊട്ടുകളുണ്ട്. എന്തിനെന്നറിയോ? ഇതാര് കൊടുത്തു വിട്ടതെന്നറിയോ? മസ്ജിദ് നബവിയുടെ ചാരത്തേക്ക് വരുമ്പോ ബാപ്പാനെ ചുമന്നുകൊണ്ടുവന്ന ബാപ്പാനെ ചുമക്കുന്ന മക്കൾക്ക് സമ്മാനമായിട്ട് പ്രിയപ്പെട്ട മാതാവ് കൊടുത്ത സമ്മാനമാണ്, പ്രിയപ്പെട്ട മാതാവ് കൊടുത്തു പോയ സമ്മാനമാണ്.
പാട്. പ്രിയപ്പെട്ട മക്കളോട്, പ്രിയപ്പെട്ട മക്കളോട് അവരുടെ മാതാപിതാക്ക അവരുടെ ഉമ്മമാര് പറഞ്ഞു, മക്കളെ ഇത്രത്തോളം സ്നേഹം നിങ്ങൾ ബാപ്പാക്ക് വേണ്ടി കൊടുക്കുന്നവരാണ്, അതുകൊണ്ട് ഉമ്മാക്ക് നിങ്ങൾക്ക് തരാൻ സമ്മാനമായിട്ടൊന്നുമില്ല. എന്റെ പ്രിയമുള്ളവരെ, നമ്മള് നമ്മുടെ പ്രിയപ്പെട്ട പാപ്പയെ പൊന്നെ പോലെ സ്നേഹിക്കുമ്പോ, ആ പാപ്പയെ ഇഷ്ടപ്പെടുമ്പോ, ആ പാപ്പാന്റെ കവിൾത്തടത്തിൽ ഒരു മുത്തം കൊടുക്കുമ്പോ, നമ്മളെക്കാൾ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് ആരെന്നറിയോ? നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മയാണ്, നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മയാണ്. ആ സ്വർണത്തിന്റെ ചെറിയ പൊട്ടുകളൊന്നുമില്ല, പൂർണമായിട്ടൊന്നുമില്ല, പൂർണമായിട്ടൊന്നുമില്ല. പൊട്ടിയതും തുരുമ്പെടുത്തതൊക്കെയാണ്. അത് കൊണ്ടുവന്നിട്ട് സുദ്ദീഖുലക്ബറ് തങ്ങളുടെ കയ്യിൽ കൊടുത്തിട്ട് സ്വഹാബത്ത് പറഞ്ഞു, അല്ലാഹുവിന്റെ ഹബീബിന്റെ പ്രിയപ്പെട്ട ചങ്ങാതിയല്ലേ നിങ്ങൾ, ഒന്നും തരാൻ ഞങ്ങളുടെ പ്രിയപ്പെട്ട ഉമ്മാന്റെ കയ്യിലില്ല. അവര് പാപങ്ങളാണ്, അവര് സാധുക്കളാണ്, അതുകൊണ്ട് ഉള്ളത് തന്നതാ നമുക്ക് സമ്മാനമായി തന്നതാണ്. പക്ഷേ ഈ സമ്മാനം ഞങ്ങൾ ഈ മസ്ജിദുൻ നബവിയുടെ ചാരത്ത് വെച്ചിട്ട്, അല്ലാഹുവിന്റെ ഹബീബിന്റെ ചാരത്ത് വെച്ചിട്ട് ഞങ്ങൾ ഈ മദീന പള്ളിയിലുള്ള സാധുക്കൾക്ക് ഹദിയ ചെയ്യാൻ ആഗ്രഹിക്കുകയാ. ഞങ്ങളുടെ പ്രിയപ്പെട്ട ജീവിച്ചിരിക്കുന്ന, ഞങ്ങൾ തോളത്തു ചുമന്നു കൊണ്ടുവന്ന ഈ പ്രിയപ്പെട്ട ബാപ്പയുണ്ടല്ലോ, വീട്ടിന്റെ ഉള്ളിൽ കരഞ്ഞ് കലങ്ങി കഴിയുന്ന ഉമ്മയുണ്ടല്ലോ, അല്ലാഹുവേ കുറച്ചുകൂടെ കൊല്ലം അവരെ കാണാൻ, അവരുടെ ദുആ ലഭിക്കാൻ, അവരുടെ ചാരത്ത് പോയിരിക്കാ, അവരവും നിഷ്ടപ്പെടാ. ഞങ്ങൾക്ക് അല്ലാ ഞങ്ങളുടെ മാതാപിതാക്കൾ കാഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണം, അതുകൊണ്ട് ഞങ്ങൾ തന്നതാണെന്ന് പറയുമ്പോ, ഇന്നിവിടെ കടന്നിരിക്കുന്ന എന്റെ ഉമ്മ, എന്റെ പ്രിയപ്പെട്ട വാപ്പമാരെ, നമുക്കും ഇതുപോലൊരു ഹദിയ ചെയ്തൂടെ? ഈ പരിശുദ്ധമായ ഈ സദസ്സിൽ വെച്ച് മുസ്തഫ നബി തങ്ങളുടെ മദീനയെ പറ്റി പറഞ്ഞ, ആ വെള്ളക്കൊട്ടാരത്തിന്റെ നോമ്പ് തുറയെ പറ്റി പറഞ്ഞപ്പോ, നമ്മളൊന്ന് നോമ്പ് തുറക്കുന്നതിന് മുമ്പ് പെങ്ങളെ 60-70 സ്വർണങ്ങൾ പണ്ടങ്ങളിട്ട് കെട്ടിച്ചയച്ച ബാപ്പാ ഇന്ന് പച്ചമണ്ണാകുന്ന ഖബറിന്റെ ഉള്ളിലാണ്, നമ്മളെ സ്നേഹിച്ച ഉമ്മ ഖബറിന്റെ ഉള്ളിലാണ്. അതുകൊണ്ട് അവസാനത്തെ കാര്യം നാലാമത്തെ കാര്യം 2 മിനിറ്റ് കൊണ്ട് പറയും. അതിനു മുമ്പ് തങ്ങൾ വരും മുമ്പ് ഞാൻ നിങ്ങളോട് പറഞ്ഞ, നിങ്ങൾ സ്വീകരിക്കാതെ മടക്കല്ലേ, നിങ്ങളെ പ്രതീക്ഷിച്ചുകൊണ്ട് പല തവഹുറു അലൈന ونحن في غربتنا മക്കളെ, നിങ്ങൾ ഞങ്ങളെ കൊണ്ടുവന്ന് കബറടക്കി നിങ്ങൾ പിരിഞ്ഞു പോയി. ഈ കബറിന്റെ അവസ്ഥ അറിയോ? വല്ലാത്ത നൊമ്പരമാ പൊന്നു മക്കളെ, വല്ലാത്ത വേദനയാണ്, വല്ലാത്ത കണ്ണുനീരാണ്, വല്ലാത്ത കഷ്ടപ്പാടാ. അതുകൊണ്ട് ഈ ഉമ്മയെ ഓർക്കുന്നതിൽ, ഈ ബാപ്പയെ ഓർക്കുന്നതിൽ നിങ്ങൾ ലുബ്ധത കാണിക്കല്ലേ എന്ന് കബറിൽ കിടന്നുകൊണ്ട് പോലും നമ്മളോട് വിളിച്ചു പറയുമ്പോ, അല്ലെങ്കിൽ ജീവിച്ചിരിക്കുന്ന ഉമ്മ അവർക്കൊന്ന് കൊടുക്കാൻ നിവർത്തിയില്ല, പെങ്ങളെ നിങ്ങളെ കൊണ്ട് കഴിയുവോ? ഉസ്താദേ ഒന്നുമില്ലെങ്കിലും എന്നെ, എന്റെ ഉമ്മയല്ലേ, എന്നെ ഒരുപാട് സ്നേഹിച്ച വാപ്പയല്ലേ, അവരെന്ന കബറിലാണ്, അവരുടെ കബറൊന്ന് പ്രകാശിക്കട്ടെ. നിങ്ങൾ ഇന്ന് പിഴിഞ്ഞു പേടിക്കാൻ വന്നവനല്ല, എന്നാലും നിങ്ങളൊന്ന് ചിന്തിക്കണം, നിങ്ങളൊരുമ്മയാണ്, നിങ്ങളൊരു ബാപ്പയാണ്, നാളെ നിങ്ങളും മരിക്കും, നിങ്ങളും കബറിൽ കിടക്കും. നിങ്ങൾ ഇന്ന് ചെയ്താലേ നിങ്ങളുടെ മക്കൾ നിങ്ങൾക്ക് ചെയ്യുമെന്ന് അല്ലാഹ് പറഞ്ഞ വാക്കാണ്. മൂസാ നബിയോട് അല്ലാഹു പറഞ്ഞില്ല, നബിയേ ഒരു മകൻ എങ്ങനെയാണ് അവന്റെ ഉമ്മയോട് ബാപ്പയോട് പെരുമാറുന്നത്, അതുപോലത്തെ ഒരു മകനെ കൊടുക്കും നബിയേ. നമ്മൾ പറഞ്ഞതിന്റെ അവസാനം ബഹുമാനപ്പെട്ട സഅദ് റളിയല്ലാഹു അൻഹും അലിയാർ തങ്ങളും അവിടുന്ന് സംഭാഷണം ചെയ്തു, പരിശുദ്ധമായ റമദാനിൽ നിങ്ങൾ നിങ്ങളുടെ കുടുംബ ബന്ധത്തെ കൂടെ ചേർത്തുകൊണ്ട് കടന്നു വരണം, അത് നിങ്ങൾക്ക് ഉത്തമമാണ്, നിങ്ങൾക്ക് പരിശുദ്ധമാക്കപ്പെട്ട റമദാൻ സ്വീകരിക്കാൻ നിങ്ങൾക്കത് കാരണമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ പറഞ്ഞതും നമ്മൾ കേട്ടതുമൊക്കെ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാനുള്ള സൗഭാഗ്യം അല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.